എല്ലാവരും നോക്കിക്കാണാ നോക്ക് അദ്ദേഹം പൂവാള മുണ്ടും മാടിക്കെട്ടി ഒരു തറ കുണ്ട പോലെ അവിടെ പെരുമാറിയ സമരക്കാരോട് പ്രത്യേകിച്ചും സ്ത്രീകളോട് ആ സ്ത്രീകളോടൊക്കെ അപമര്യാദയായി പെരുമാറിയതിന് അദ്ദേഹത്തിന്റെ പേരിൽ പോലീസ് നടപടി സ്വീകരിക്കണം. ആ നടപടി ജനങ്ങളെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന നടപടി ആവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് സമരം നയിച്ച കോൺഗ്രസിന്റെ സമരമണന്മാർക്ക് നേരെ വളരെ ബോധപൂർവമായി കാറുമായി യാത്ര ചെയ്ത ഒരു സിനിമാ നടൻ ജോജു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. നടൻ ജോജു ജോർജിനെ മദ്യപാനിയെന്നും തെരുവുകുണ്ടയെന്നും ഒക്കെ വിളിച്ച കെ സുധാകരനെ ഇപ്പോഴും പൊങ്കാലയിടുകയാണ് സോഷ്യൽ മീഡിയ. സുധാകര, താനിരിക്കുന്ന കസേരയെയും പ്രസ്ഥാനത്തെയും നാറ്റിക്കരുതെന്നാണ് സംവിധായകൻ എ പത്മകുമാർ എഴുതിയത്. ജോജുവിൻ്റെ വൈദ്യ പരിശോധനാ ഫലം പുറത്തു വന്നു, നെഗറ്റീവാണ്. രാവിലെ കൊച്ചിയിലെ സ്വന്തക്കാരുടെ അഴിഞ്ഞാട്ടം ന്യായീകരിക്കാൻ സുധാകരൻ ജി ഒരു പത്രസമ്മേളനം വിളിക്കുകയും മദ്യപിച്ച് ഒരു തെരുവുകുണ്ട എന്ന ജോജുവിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടു. ഒന്നേ പറയാനുള്ളൂ, കുമ്പളത്ത് ശങ്കുപിള്ളയും ആർ ശങ്കറും സി കെ ഗോവിന്ദൻ നായരും വി എം സുധീരനുമൊക്കെ ഇരുന്ന കസേരയിലാണ് ആരുടെയൊക്കെയോ വിവരദോഷം കൊണ്ട് താങ്കൾ ഇരിക്കുന്നത്. നാറ്റിക്കരുത് ആ കസേരയും പ്രസ്ഥാനത്തെയും. ഇതാണ് പത്മകുമാർ പങ്കുവച്ച പോസ്റ്റ്. അതേസമയം ജോജുവിൻ്റെ വിഷയത്തിൽ നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാഗ്വാദം നടന്നു. ജോജുവിൻ്റെ വാഹനം കോൺഗ്രസ് പ്രവർത്തകർ തല്ലിത്തകർത്തതിനെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രൂക്ഷമായിട്ടാണ് വിമർശിച്ചത്. മുമ്പ് ക്ലിഫ് ഹൗസ് ഉപരോധത്തിൻ്റെ പേരിൽ വഴി തടഞ്ഞതിനെതിരെ പ്രതിഷേധിച്ച സന്ധ്യ എന്ന വീട്ടമ്മയ്ക്കെതിരെയും ധനമന്ത്രി പരിഹാസമുയർത്തി. മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി ഒരു സ്ത്രീ വലിയ ഷോ കാണിച്ചല്ലോ, സമരക്കാർ എന്തെങ്കിലും തർക്കമുണ്ടാക്കിയോ എന്നായിരുന്നു ബാലഗോപാൽ ചോദിച്ചത്. 2013 സോളാർ സമരത്തിൻ്റെ ഭാഗമായി CPM നടത്തിയിരുന്ന, അതായത് LDF നടത്തിയിരുന്ന ഉപരോധത്തിൽ വഴി തടഞ്ഞതിൻ്റെ പേരിലാണ് സ്കൂട്ടർ യാത്രക്കാരിയായ സിന്ധു പ്രതികരിച്ചത്. സംഭവം ദൃശ്യമാധ്യമങ്ങളിലൂടെ വിവാദമായതോടെ സമരത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു. അതോടെ പ്രതിരോധത്തിലായ ഇടതുമുന്നണിക്ക് സമരം അവസാനിപ്പിക്കേണ്ടി വന്നു. സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നുവെന്നാരോപിച്ചായിരുന്നു സന്ധ്യ അന്ന് പ്രതികരിച്ചത്. അതേസമയം കോൺഗ്രസ് പ്രവർത്തകരുമായി ഉണ്ടായ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ജോജു ജോർജ് ഡിലീറ്റ് ചെയ്തു. ജോജുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്തതെന്നാണ് നടൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസി അറിയിച്ചത്. ഏറെ സജീവമായിരുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളാണ് നടൻ ഡിലീറ്റ് ചെയ്തത്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വേണ്ടെന്നാണ് ജോജുവിൻ്റെ നിലപാട്. തന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷക മനസ്സിൽ തനിക്ക് സ്ഥാനമുണ്ടെന്നും സോഷ്യൽ മീഡിയയിലൂടെ അത് പങ്കുവയ്ക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് ജോജു അറിയിച്ചത്.